ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ ഞാൻ ഇന്നും പാട്ടൊക്കെ ആയിട്ടല്ല വരുന്നത്. അപ്പോ എന്താ പറയാ, ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മൂന്ന് സംഭവങ്ങൾ കാണിക്കാന്ന് കേട്ടോ. അപ്പൊ ഞാന് എന്താ പറയാ, ഏപ്രില് നാട്ടിൽ പോയായിരുന്നെ. അപ്പൊ നാട്ടിൽ പോയപ്പോ ഹസ്ബൻഡിന്റെ അവിടെ വെച്ച് ഹസ്ബൻഡിന്റെ അമ്മ എന്തോ, അതായത് അടുത്ത് എന്തോ കസിൻസ് ആരോ കൊടുത്തത് ആ ചക്ക. അന്ന് ചക്ക വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ല ചക്കയോട്. കിട്ടുവാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഇഷ്ടം തോന്നുവാണെങ്കിൽ കഴിക്കും എന്നുള്ളതൊക്കെയാ. പക്ഷെ അന്ന് ഞാന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാന് മലയാളിക്കടയിൽ പോയപ്പോ ഇങ്ങനെ ഈ നമ്മുടെ ജാക്മീടെ ജാക്ക് ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്, അതായത് ചക്ക, അതായത് പഴുത്ത ചക്ക ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു എന്താ പറയാ, നമുക്ക് സത്യം പറഞ്ഞ നാട്ടില് എല്ലാം കിട്ടുന്ന സാധനം, അതായത് പറമ്പിലൊക്കെ വീണ് എന്താ പറയുന്നെ, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ നമ്മൾ അപ്പോ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതാ പൈസ കൊടുത്ത് വാങ്ങുന്നു. ഇതിന് $9 ആണ് കേട്ടോ, $9 എന്ന് പറയുമ്പോ നാട്ടിലെ ഒരു എന്താ പറയാ, ഒരു $9 എന്ന് പറയുമ്പോ എത്രയാ, ഒരു എത്രയാ, ഒരു 500 അടുത്ത് വരുമായിരിക്കും അല്ലെ. അതെ. അപ്പൊ അങ്ങനെ, അപ്പോ ഞാന് ഈ ചക്ക ഒന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഈ ചക്ക നന്നാക്കാനൊക്കെ ഭയങ്കര മടി, കാരണം അതിന്റെ എന്താ പറയാ മൗനി, എന്താ അതിന് പറയാ, ആ സംഭവം കയ്യിലായി കഴിഞ്ഞാല് എന്താ പറയാ ഭയങ്കര എന്താ പറയാ, അത് പോവാൻ ഭയങ്കര പാടാ. അപ്പോ സത്യം പറഞ്ഞാൽ മമ്മിയൊക്കെ നന്നാക്കും. മമ്മിക്കാണെങ്കിൽ ചക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്ക, അങ്ങനെ ചക്കക്കുരു, നമുക്ക് ഇതൊക്കെ പിറങ്ങി, അതായത് പിറങ്ങി പിടിച്ച പണി എന്ന് പറയും നമ്മൾ, അതായത് ഒരു കട്ടിയുള്ള പണിയല്ലേ, കാരണം കുറച്ച് സമയം മെനക്കെടണമല്ലോ. അതുപോലെ കൂർക്ക നന്നാക്കല് അതൊക്കെ വേണ്ടാന്നുള്ള രീതിയിൽ നിൽക്കുന്ന. പക്ഷെ ഇവിടെയാന്ന് വെച്ചാൽ ചക്കക്കുരൊക്കെ കളഞ്ഞ്, അതിന്റെ സംഭവങ്ങളൊക്കെ കളഞ്ഞ് ചക്ക വെട്ടേണ്ട കാര്യമില്ല, എല്ലാം എന്താ പറയാ കാണില്ല. ഞാനത് ആദ്യം ഓൾറെഡി ഞാനിത് പാക്ക് ചെയ്ത് അയച്ചായിരുന്നു കേട്ടോ. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോ ഇതാണ് ചക്ക. അപ്പൊ കണ്ടപ്പോ ഒരു കൗതുകം കഴിക്കണമെന്നുള്ളത്. നോക്കട്ടെ, മധുരമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മള് വെട്ടിയിട്ട് ആ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഇതില്ല. പിന്നെ കഴിക്കാം, അതായത് നമ്മുടെ ഒരു തൃപ്തിക്ക് കഴിക്കാമെന്ന് മാത്രം. അതാട്ടോ, നമ്മുടെ ഒരു ആഗ്രഹത്തിന് കഴിക്കാമെന്ന് മാത്രം. അതാ, ഇതാണ് ഇപ്പൊ ജാക്മീടെ ചക്ക. ഇത് സത്യം പറഞ്ഞാൽ എക്സ്പയറി October 2025 വരെ ഉണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാന് വേറെ രണ്ടൊരു സംഭവം കൂടെ ഉണ്ട്, അതായത് ഞാൻ തെമൂന്ന് ഒരു ബക്കറ്റ് വാഷിംഗ് മെഷീൻ. ഇപ്പൊ മീഷോയിലൊക്കെ ഭയങ്കര ഇതാണ്, പോപ്പുലർ ആണ് നാട്ടിലൊക്കെ. എനിക്കൊന്ന് നാട്ടിൽ 1000 രൂപയൊക്കെ ഉള്ളൂ. അതും പിന്നെ ഞാന് അതായത് നമ്മുടെ കാലുണ്ടല്ലോ, അതായത് കാല് കഴുകുന്ന, അതായത് ഒരു ഗ്രിപ്പ്, ഒരു ബക്കറ്റ് പോലെ. അതായത് ഇവിടെയൊക്കെ ഞാൻ സത്യം പറഞ്ഞ നാട്ടിലൊക്കെ കാല് ഒന്നെങ്കിൽ ഭയങ്കര ഗ്രിപ്പുള്ള പ്രതലത്തില് ചവിട്ടി ഇങ്ങനെ ഇതാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ അലക്കുകല്, അലക്കുകല്ലുമ്പ നന്നായിട്ട് കഴുകിയിട്ട് കാല് ഇങ്ങനെ ഉറച്ച് കഴുകാൻ പറയും. അപ്പൊ ആ ഒരു ആ ഡെഡ് സെൽസ് ഒന്നും നിക്കത്തില്ല. പിന്നെ ചില സമയത്തൊക്കെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ടിട്ട് എന്താ പറയാ, ജസ്റ്റ് കാലൊന്ന് മുക്കി വെച്ചിട്ട് നന്നായി ഇത് ചെയ്താലും നല്ലതാ. അപ്പോ ഡ്രൈ ആവും, പ്രത്യേകിച്ച് ഈ വിന്റർ സമയത്തൊക്കെ ആവുമ്പോ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ, എന്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ, എത്ര ക്രീം തേച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ ആ മീഷോന്ന് രണ്ട് സാധനം ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോയില്. അപ്പൊ ഓക്കെ, അപ്പോ ഇത് മനസ്സിലായി. അത് പറയാ നാട്ടില് വേണ്ടേ വേണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് കഴിക്കണമെന്നുള്ളത്. ഓക്കെ എന്നാ. ആ ഹലോ, അപ്പോ ഞാൻ പറഞ്ഞത് കാല് കഴുകുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ബാക്കില് നോക്കിയറിയാം, എന്താ പറയാ, ഒരു കാലിന്റെ കണ്ടോ, രണ്ട് കാല് വെക്കുന്ന ഒരു ഗ്രിപ്പായിട്ടുള്ള, അതായത് നമ്മുടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതൊരു ബക്കറ്റ് പോലെയാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു കവറിങ് ആണ്. ഇത് നമുക്ക് എടുക്കാം കേട്ടോ, എടുത്തിട്ട് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെ എടുക്കാം, ഫിറ്റ് ചെയ്യാം, ഇതാ ഇങ്ങനെ, ഇതാണ് കവർ കേട്ടോ. അപ്പൊ ഇതാ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കിതൊരു ബക്കറ്റ് പോലെ ആക്കാൻ പറ്റും. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ആക്കിയാ മതിയെ, കാണിച്ചു തരാം.
കേട്ടോ. ഇപ്പൊ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഇതുപോലെയായി, ഒരു ബാസ്കറ്റ് പോലെ എന്ന് പറയാം, ഒരു ചെറിയൊരു ബക്കറ്റ് അതായത് ഒരു ഇതുപോലെയായി. എന്നിട്ട് സത്യം പറഞ്ഞാല് ഇതാ ഈ കണ്ടോ, ഈ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കണ്ടോ, ഈ ഒരു ഗ്രിപ്പ് കണ്ടോ, ഒരു ഗ്രിപ്പാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ഇതില് നമ്മള് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിപ്പോ എന്തെങ്കിലും ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് വല്ല ഉപ്പിടേ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്, ഇപ്പൊ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ഒഴിക്കേ അങ്ങനെയിട്ട് നമ്മുടെ കാല് നന്നായിട്ട് കഴുകാനായിട്ട് പറ്റും. ഇത് ഈ എന്താ പറയാ ഇതെന്ന് പറയ കവറിംഗ് എന്ന് പറയുന്നത് നമ്മളിതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച്, അതായത് വെള്ളം എവിടെയും പുറത്ത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാന്ന്. ഞാനിപ്പോ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാല് വെക്കുകയാണെങ്കിലും നല്ലൊരു ഒരു ഗ്രിപ്പുള്ളതുകൊണ്ട് നന്നായി, അതായത് കാൽപാദത്തിന്റെ അടിയെല്ലാം നന്നായിട്ട് എന്താ പറയാ നന്നായി വൃത്തിയാവും കേട്ടോ, നന്നായി കഴുകാനായിട്ട് നമുക്ക് പറ്റും. അപ്പോ ഞാനത് കാണിച്ചു തരാം കണ്ടോ. ഇങ്ങനെ ഞാനിപ്പത് താഴെ വയ്ക്കുവാണ് കണ്ടോ, ഞാനിപ്പോ താഴെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇത് ഈ ഇതെടുത്തിട്ട് നമുക്ക് കാല് വെക്കാം. ഓക്കെ, ഇതാ ഇങ്ങനെ കാല് വെച്ചിട്ട് ഓക്കെ, അതെങ്ങനെ കാല് വെച്ച് ഇപ്പൊ നമ്മളിപ്പോ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതങ്ങ് മൂടി വെക്കാം കണ്ടോ. ഇതിങ്ങനെ മൂടി വെച്ചിട്ട് കാണിച്ചു തരാവേ കണ്ടോ, ഇതിങ്ങനെ മൂടി വെക്കുക. മൂടി വെച്ച് ഇങ്ങനെ കാല് വെച്ചിട്ട് നമ്മളിങ്ങനെ കാലിങ്ങനെ ഇതാക്കി വെക്കുകയും ഉരയ്ക്കുകയും അതായത് നന്നായി കഴുകും ചെയ്യാം. അപ്പോ ഇതാണ് ആ സംഭവം കേട്ടോ. അപ്പോ ഇതും നല്ല യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇതും വലിയ കുഴപ്പമില്ല, നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ പുറത്തിറങ്ങി അതിനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് നല്ലൊരു കാര്യമാണ് തോന്നി. ഇപ്പോ പ്രായമായവർക്കാണെങ്കിലും നമുക്കിത് നന്നായി, നമുക്കിപ്പോ ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം, ഇത് എങ്ങനെ ഇരിക്കും കണ്ടോ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഹലോ. അപ്പൊ ഇനി അടുത്തത് ഇതാണ് ബക്കറ്റ് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇത് എന്ന് വെച്ചാല് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിന്റെ ചെറിയൊരു ഇതാണ് ലിഡ്, അതായത് നമുക്ക് അടയ്ക്കാനുള്ള ഒരു കവറിംഗ് ആണ്. പിന്നെ ഇതിന്റെ ഉള്ളില് ഇതാ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഡ്രയർ ആണ് കേട്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. പിന്നെ ഇതില് എന്താ പറയാ നമുക്ക് എന്താ പറയാ കറണ്ട് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സംഭവമാണ് സംഭവം അത്. പിന്നെ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഉൾവശം ഇരിക്കുന്നത് കണ്ടോ. അപ്പൊ ഇത് നമുക്ക് ഈ എന്താ പറയുന്നത് നമുക്ക് ഇതിങ്ങനെ ഇത് ചെയ്യാനായിട്ട് പറ്റും. അതെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ പതുക്കെ എങ്ങനെയാക്കി കഴിഞ്ഞാ ഇതാ ഇങ്ങനെ ഇരിക്കും, ഒരു ബോക്സ് മാതിരി കണ്ടോ, കണ്ടോ ഒരു ബോക്സ് മാതിരി ഇരിക്കും. പിന്നെ ഇവിടെ ഞാനിത് ഇതാക്കിയിട്ട് കാണിച്ചു തരാം, ഒരു ബോക്സ് മാതിരി ഇരിക്കും കണ്ടോ. ഇനി നമുക്കിത് എന്താ പറയാ കറക്റ്റ് ബക്കറ്റ് പോലെ തന്നെ ആക്കാം. ബക്കറ്റ് പോലെ ആക്കാന്ന് നിൽക്കുമ്പോ ഇതാ ഇങ്ങനെ പതുക്കെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഇതാ ഇങ്ങനെ ഇരിക്കുവല്ലേ, ഇതാ ഇങ്ങനെ ഇരിക്കുവല്ലേ, ഒരു മിനിറ്റ്. ഇതാ ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ നമുക്കിത് ബക്കറ്റ് പോലെ വീണ്ടും ഇതാ ഇങ്ങനെ പതുക്കെ അങ്ങ് ഇതാക്കി കഴിഞ്ഞാ മതി, പതുക്കെ അങ്ങ് ആക്കിയാ മതി കണ്ടോ. ജസ്റ്റ് പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊരു ബക്കറ്റ് പോലെയായി കണ്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോ ഇതിന്റെ എന്താ പറയാ വാഷിംഗ് മെഷീൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 മിനിറ്റ്സ്, അതായത് ഇത് 15 മിനിറ്റ്സ് വാഷാണ്. ഇതാ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് 15 മിനിറ്റ്സ് വാഷ്. ഇതുപോലെ ഇത് സ്വിച്ച്, അതായത് ഇത് ഓൺ ചെയ്യണം. പിന്നെ ഇത് 15 മിനിറ്റ്സ് വാഷ്, ഇത് 10 മിനിറ്റ്സ് വാഷ്, ഇത് 2 മിനിറ്റ്സ് വാഷ്, അങ്ങനെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു ഇതാ കേട്ടോ, ഞാനിത് വർക്ക് ചെയ്യുന്നതും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോ പിന്നെ നമ്മൾ ഇതിൽ സത്യം പറഞ്ഞാല് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുക്കുന്ന പോലെ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഇന്നേഴ്സും കാര്യങ്ങളും അതുപോലെ സോക്സ്, കുട്ടികളുടെ ഡ്രസ്സ് അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ട് അങ്ങ് അടച്ചു വെക്കുക കണ്ടോ, ഇങ്ങനെ അടച്ചു വെക്കുക. ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ
വെള്ളം ഒഴിക്കുക. നമ്മള് എന്താണ് സോപ്പ് സൊല്യൂഷൻ എന്താണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിട്ടിട്ട് നമ്മള് എന്താ പറയുന്നത് ഈ കണക്ടർ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. കാണിച്ചു തരാം. അപ്പോ ഇതാണ് കണക്ട് ചെയ്യാനുള്ള സാധനം, കണക്ട് ചെയ്യാനുള്ള പ്ലഗ് ആണ്. ഓക്കെ, അപ്പോ ഇവിടുത്തെ, അതായത് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ എല്ലാ പ്ലഗിങ്സും ഇതാ ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പൊ ഓസ്ട്രേലിയയിലേക്ക് പുതിയതായിട്ട് വരുന്നവരല്ല, എന്താ പറയാ, ഇതുപോലത്തെ അതായത് 3-pin വാങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ വേറെ ഒരു ഇതും ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഇങ്ങനത്തെ പിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെയാണ് എല്ലാം. അപ്പോ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇതാ ഇതിന്റെ ബാക്കിൽ തന്നെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മളത് അവിടെ അങ്ങ് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തിട്ട് എന്താ പറയാ, പ്ലഗിൽ അങ്ങ് ഇത് പ്ലഗ് ഓൺ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഹലോ. അപ്പൊ ഞാൻ എന്താ ഇതിവിടെ പ്ലഗ് ഓൺ ചെയ്തിട്ട് ഇതാ ഞാൻ അതില് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഇതാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയാ ഡിറ്റർജന്റ് ആയിട്ട്. അപ്പൊ ഞാൻ എന്താ പറയാ ഇത് ഇതിലോട്ട് ഈ സോപ്പ് സൊല്യൂഷൻ ഒഴിക്കുവാണ്. അപ്പൊ ഞാന് കാണിച്ചരാമേ, ഞാനതപ്പോ സോപ്പ് സൊല്യൂഷൻ എന്താ ഒഴിക്കുന്നു, ആവശ്യത്തിനുള്ള സോപ്പ് സൊല്യൂഷൻ ഒഴിക്കുക. കുറച്ചും കൂടി ഒഴിക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു. ഞാൻ സത്യം പറഞ്ഞത് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എനിക്കറിയില്ല പാളിപ്പോവോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാനായിട്ടാണ്. അപ്പൊ ഞാനത് ഒഴിച്ചു. ഇനി ഞാന് എന്റെ കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിലോട്ട് പതുക്കെ ഇടുവാണ് കേട്ടോ. അതാ ഇന്നേഴ്സും കാര്യങ്ങളും ഇട്ടു. ഓക്കെ, അപ്പൊ അത് ഇട്ടു. ഇനി നോക്കാം എങ്ങനെയാണ്. ഞാനതിപ്പോ പ്ലഗ് ഓൺ ചെയ്തു, ഒരു ശബ്ദമൊക്കെ കേട്ടു, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ യാ 10 minutes, കുഴപ്പമില്ല കേട്ടോ, വർക്കാവുന്നുണ്ട്. ഞാൻ 10 minutes ആണ് ഇട്ടേക്കുന്നേ. ഇതാ വർക്കാവുന്നുണ്ട്. എനിക്ക് ഒന്ന് കുറച്ചും കൂടി വെള്ളം വേണം തോന്നേ. അപ്പൊ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നു. അപ്പൊ ഒരു സെക്കൻഡ്, കാരണം കുറച്ചധികമുണ്ട്. അപ്പൊ കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നു. അപ്പൊ ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 cups കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ആ ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ 10 minutes വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 10 minutes കഴിഞ്ഞിട്ട് ഇതാ ഓക്കെ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ലിഡ് ക്ലോസ് ചെയ്തിട്ട് 10 minutes കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഡ്രൈ ചെയ്യുന്നതും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ എന്നാ. അപ്പൊ ഇതാ ഒരുവിധം എല്ലാം ഡ്രെയിൻ ചെയ്തു കേട്ടോ, വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്തു. ഇതാ കണ്ടോ, നല്ല സോപ്പിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ഡ്രെയിൻ ചെയ്തതാ കഴിയാറായി. ഇനി എങ്ങനെയാണ് ഇത് ഡ്രൈ ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതാ ഡ്രയർ വെച്ച് ഡ്രസ് ഇട്ടിട്ട് ഇതാ വലിയ കുഴപ്പമില്ലാതെ ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് ഇത് വാങ്ങുന്നില്ല. കാരണം വാഷിംഗ് മെഷീൻ സത്യം പറഞ്ഞാൽ ഞാൻ ടൗൺ ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോ വാഷിംഗ് മെഷീൻ കോമൺ ആണുള്ളത്. അപ്പൊ എന്നും അങ്ങനെ പോയി ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ എനിക്ക് കോമണിൽ അലക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും അവിടെ അലക്കാറുള്ളൂ.
അപ്പൊ ഇതാവുമ്പോ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അലക്കി, പ്രത്യേകിച്ച് ഇപ്പൊ വിന്റർ ആണ്, അപ്പൊ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാ. അപ്പൊ ഇതാവുമ്പോ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ അത് മാത്രല്ല, മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ ആ ഫുട്ടിന്റെ ഇതുണ്ടല്ലോ, അതായത് ആ സോക്ക് ചെയ്യുന്ന ആ ബക്കറ്റ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നെ കാണിച്ച ചക്ക. അപ്പോ എന്താ പറയാ, ഇത് ഈ മൂന്ന് സംഭവങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ